കിഫ്ബിക്കെതിരെ മന്ത്രി തോമസ് ഐസക് കിഫ്ബിക്കെതിരെയുള്ള സി ഐ ജി റിപ്പോർട്ടിനെതിരെ യാതൊരു പ്രകോപനവുമില്ലാതെ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തിയത് എന്തിനാണ് രംഗത്ത് വന്നതിന് പിന്നിൽ ഇ ഡി പേടിയാണോ എന്ന സംശയമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉയരുന്നത് ഊരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കിഫ്ബിയുടെ കീഴിലുള്ള കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നൽകി സി നേതാക്കൾ നടത്തുന്ന ബിനാമി അഴിമതി ഇഡി കണ്ടുപിടിക്കുമെന്ന പേടിയാണ് ഐസക്കിൻ്റെ ഉറഞ്ഞുതുള്ളലിന് കാരണം കിഫ്ബിൽ നടക്കുന്ന കോടികളുടെ അഴിമതിക്കെതിരെ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കിഫ്ബി ഓഡിറ്റിൽ സി എ ജി തയ്യാറാക്കിയ കാർഡ് റിപ്പോർട്ടിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് തോമസ് ഐസക് രംഗത്തെത്തിയത് കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന സി എ ജിയുടെ കാർഡ് റിപ്പോർട്ട് പരാമർശം അട്ടിമറിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കിഫ്ബിയെ തകർക്കാൻ ബി ജെ പിയും കോൺഗ്രസും ഗൂഢാലോചന നടത്തിയെന്നും തോമസ് ഐസക് പറയുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ നേരിടുന്നതിന് സമാനമായി സി എ ജി നീക്കത്തെയും പ്രതിരോധിക്കാനാണ് സർക്കാർ നീക്കം എന്നാൽ തോമസ് ഐസക്ക് വാർത്താ സമ്മേളനത്തിലേക്ക് പറഞ്ഞ സി എ ജി റിപ്പോർട്ട് ഇതുവരെ നിയമസഭയിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് വാസ്തവം നിയമസഭയിൽ സമർപ്പിക്കാത്ത റിപ്പോർട്ടുകളെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കരുത് എന്നതാണ് ചട്ടം അപ്പോൾ പിന്നെ തോമസ് ഐസക്ക് ഇവിടെ നടത്തിയ നടത്തിയേക്കാത് ചട്ടലംഘനം ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കിഫ്ബി വായ്പകളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളുള്ള സി ഐജിയുടെ ഓഡിറ്റ് കരട് റിപ്പോർട്ട് നിയമസഭയ്ക്കും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കും മുന്നിൽ എത്തുന്നതിനു മുന്നേ കടന്നാക്രമിച്ചാണ് പ്രതിരോധിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾ കിഫ്ബി വായ്പകൾ അനധികൃതമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നുമുള്ള കണ്ടെത്തലുകൾ ഓഡിറ്റ് വേളയിൽ ഒരിക്കൽ പോലും ഉന്നയിക്കപ്പെടാത്തതാണെന്നും റിപ്പോർട്ടിൽ ഇവ ഇടം പിടിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നും ആണ് സർക്കാർ വാദങ്ങൾ സ്വർണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും പോലെ കേരളം ഞെട്ടാൻ പോകുന്ന അഴിമതിയുടെയാണ് കഥയാണ് അതായത് മയക്കുമരുന്നും സ്വർണ്ണക്കള്ളക്കടത്തും പോലെയൊക്കെയുള്ള ഒരു വലിയ അഴിമതിയുടെ കഥയാണ് അല്ലെങ്കിൽ അഴിമതിയാണ് കിഫ്ബിയുടേത് എന്നതാണ് പ്രതിപക്ഷം തന്നെ പറയുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാം കിഫ്ബി എന്ന് പറയുന്നത് അടുത്തൊരു ലാവലിനാണോ എന്ന് തര എന്ന തരത്തിൽ പോലും സംശയങ്ങൾ ഉയരുകയാണിപ്പോൾ ഗുരുതരമായ ചട്ടലംഘനമാണ് ധനമന്ത്രി തോമസ് ഐസക് ഇവിടെ നടത്തിയിരിക്കുന്നത് രഹസ്യമായി സൂക്ഷിക്കേണ്ട റിപ്പോർട്ടിന്റെ കരട് പുറത്തുവിട്ടതിലൂടെ ധനമന്ത്രി നിയമസഭയുടെ തന്നെ അവകാശം ലംഘിച്ചിരിക്കുകയാണിവിടെ ഏതായാലും സി എ ജിയുടെ പേരിൽ ഐസക്കും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും വരും ദിവസങ്ങളിലും ഉറഞ്ഞുതള്ളൽ തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ലെങ്കിൽ ശിവശങ്കറിൻ്റെ അവസ്ഥ തങ്ങൾക്കും വരുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്